Assalamu alaikum wa rahmatullah. Welcome all to my channel Problems and Solutions. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിദ്യാർത്ഥികൾക്കും മറ്റും ഉപകാരപ്പെടുന്ന ഒരു അറിവിനെ കുറിച്ചാണ്. പരാജയ ഭീതിയിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്താണ് നാം ചൊല്ലേണ്ടത്? എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സാം എഴുതുന്നതിന് മുമ്പും എഴുതിയതിന് ശേഷവും പരാജയ ഭീതി സ്വാഭാവികമാണ്. ഞാൻ പരീക്ഷയിൽ തോൽക്കുമോ, ഞാൻ എഴുതിയ എക്സാം എനിക്ക് അനുകൂലമാകുമോ, ഈ ഒരു വിഷയത്തിൽ ഞാൻ പരാജയപ്പെടുമോ, ഞാൻ SSLC +2 അതുപോലെ ഡിഗ്രി എക്സാമിനേഷൻ ഞാൻ പരാജയപ്പെടുമോ, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ചെറിയൊക്കെ ഉണ്ടാകാം. അത്തരക്കാർ അത്തരം ഭീതിയിൽ നിന്ന് പേടിയിൽ നിന്ന് മോചനം ലഭിക്കാൻ എക്സാമിന് മുമ്പും എക്സാമിന് ശേഷവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മ യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ് നിരന്തരം 184 തവണ ചൊല്ലുക. യാ മുഖദ്ദിമു യാ അല്ലാഹ് അർത്ഥം മുന്തിക്കുന്നവനെ, മുന്തിക്കുന്നവനെ എന്നാണ് അർത്ഥം. 184 തവണ എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷം പതിവാക്കുകയാണെങ്കിൽ ഇത്തരം പരാജയ ഭീതിയിൽ നിന്ന് നമുക്ക് തീർച്ചയായും മോചനം ലഭിക്കും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളെ ഞാൻ ഉണർത്തുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലുക, നിരന്തരം ചൊല്ലുക. അല്ലാഹു തആല എല്ലാ എക്സാമിനേഷനും നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ, പരാജയ ഭീതിയിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ.